സ്വാഗതം ഡോക്ടർ. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം ഏറെക്കുറെ ഒന്നരയുണ്ട്. ഞാൻ ഇപ്പോൾ ബ്രഹ്മം എന്ന സിനിമ, മലയാള സിനിമ ആമസോൺ പ്രൈമിൽ റിലീസായിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ദയവന്ന് നേരിട്ട് ക്യാമറ മുമ്പിൽ നിൽക്കാണ്. അവ സാധാരണ റിവ്യൂസൊക്കെ വളരെ കുറവാണ് ഞാൻ ചെയ്യുന്നത്. മൂവി റിവ്യൂസ് മൂന്നാല് റിവ്യൂസേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നാലും ഇന്ന് ഈ സമയമാണ് നമുക്ക് പറ്റിയ സമയം. എന്തായാലും രാത്രി നമുക്ക് കുറച്ച് സമയമുണ്ട്. അപ്പൊ ഈ സിനിമ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ റിവ്യൂ പറയാം. ഇത് പ്രത്യേകിച്ച് ഇപ്പൊ അന്താദു എന്ന് പറഞ്ഞ സിനിമ കണ്ടവർക്ക് ഈ സിനിമയിൽ പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടാവില്ല. കാരണം ഒരു റീമേക്ക് എടുത്തിട്ട് അതേപോലെ പൊളിച്ച് പണിത്, അതായത് ഇപ്പൊ നമ്മള് മഞ്ചിത്താഴ് പൊളിച്ച് തമിഴ്നാട്ടില് കൊണ്ടുപോയി പൊളിച്ചടക്കി വെച്ച പോലെയല്ല റീമേക്ക്. അതേപോലെ തന്നെ എടുത്ത് ഏറെക്കുറെ വൃത്തികേടാക്കാത്ത രീതിയിൽ സെറ്റപ്പ് ആക്കി എടുക്കുന്ന സിനിമ. ഇതിൽ എടുത്തു പറഞ്ഞ കാര്യം പൃഥ്വിരാജ് നായകൻ, എന്താ പറയാ, മെയിൻ നായകൻ പൃഥ്വിരാജ് ആണ്. നമുക്ക് എല്ലാവരും ട്രെയിലർ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ പൃഥ്വിരാജിന്റെ റോള് നമുക്കറിയാം. പൃഥ്വിരാജ് എന്ന് പറയുന്നത് ഒരു ഓൾറൗണ്ടറാണ്. അതായത് ഏത് ഒരു ഇത് കൊടുത്താലും ഏത് ക്യാരക്ടർ ആയാലും ആ ക്യാരക്ടറിലേക്ക് മാറാനുള്ള കഴിവ് പൃഥ്വിരാജിന് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മളെ ഈ അന്ധനായി അഭിനയിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ ഓൾറെഡി ചെസ് എന്ന് പറഞ്ഞ സിനിമയിൽ അന്ധന എന്തെങ്കിലും ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ദിലീപായിട്ട് അന്ധനായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ ഈ അടുത്ത് ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ ലാലേട്ടൻ ഒപ്പം എന്ന സിനിമയിൽ രാമച്ചനെ വരുമ്പോൾ ആ അന്ധത, അത് നമുക്ക് സത്യം പറഞ്ഞാൽ അന്ധനായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതെന്തായാലും നല്ല രീതിയിൽ നമ്മുടെ രാജുട്ടൻ ഈ ഒരു സിനിമയിൽ അന്ധനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾ അന്ധാതു കണ്ടിട്ടുണ്ടെങ്കിൽ ഹിന്ദി, അതേപോലെ തന്നെ അതിൽ ഒരുപാട് റീമേക്സ് വന്നിട്ടുണ്ട്, ഒരുപാട് ഭാഷകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിൽ പ്രത്യേകിച്ചൊന്നും കാണാനുണ്ടാവില്ല എന്നുള്ളത് ഒരു സത്യമാണ്. രണ്ടാം കാര്യം ഇതിലത്തെ നായിക, നായിക എന്ന് പറയുന്നത് നമ്മളറിയാം മമത മോഹൻദാസ് ആണ്. മമത മോഹൻദാസിന്റെ ക്യാരക്ടർ വെച്ച് നമ്മൾ ഓവറോൾ സിനിമ പറയുകയാണെങ്കിൽ ആ നോട്ട് ബാഡ് ഡയലോഗ് ഡെലിവറൊക്കെ ചില സമയത്ത് എനിക്ക് ടു കൺട്രീസിൽ ദിലീപിൻ്റെ അടുത്ത് ദിലീപിൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെയൊക്കെ തോന്നിയിരുന്നു ചില പാർട്ട്. അത് ചില അത് സിനിമ നമ്മൾക്ക് മനസ്സിലാവും എവിടേക്കോ ഒരു 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 ആ ഒരു മമത മോഹൻദാസ് കയറി വന്നിരുന്നു. എന്നിരുന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ മമത മോഹൻദാസും ഓവറോൾ കവർ ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. ഈ സിനിമയിൽ ഒരു സെക്കൻഡ് ഹീറോയിൻ എന്ന ലെവലിൽ ഈ ഒരു സിനിമയിൽ വന്നിരിക്കുന്ന രാഷി ഖന്നയാണ്. നമുക്കറിയാം ബോളിവുഡിൽ നിന്ന് വന്നൊരു നടിയാണ്. എന്നിരുന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കറിയാം ബോളിവുഡിൽ നിന്ന് വരുന്ന ആക്ട്രസിന് മലയാളം പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ലിപ്സിംഗ് ഒക്കെ ഏറെ കുറച്ച് ശരിയായിട്ടുണ്ട്. ഓക്കെ, ഓവറോൾ ആ ഒരു നായികയും കുഴപ്പമില്ല. പ്രധാനപ്പെട്ട കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശങ്കർ എന്ന സിനിമ, നമ്മുടെ പഴയകാല സൂപ്പർ സ്റ്റാർ എന്ന് പറയാം ശങ്കർ. ഈ സിനിമയിൽ കുറച്ച് സീൻസിലുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം അന്താദും കണ്ടവർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അത് ഏത് ക്യാരക്ടറാണുള്ളത്. ആ ക്യാരക്ടറാണ് ഈ പറയുന്ന ശങ്കർ, അല്ലെങ്കിൽ കഥയിലോട്ട് വരാൻ മുമ്പ് ശങ്കർ കഥാപാത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത്. വളരെ കാലശേഷം ഗ്യാപ്പിന് ശേഷമാണ് ശങ്കർ ഇങ്ങനത്തെ ഒരു സിനിമയിൽ ഉടനീളം ഇല്ലെങ്കിലും എന്നാലും അത്യാവശ്യം കുറച്ച് സീനുകളിൽ വന്ന് അഭിനയിച്ചിട്ടുള്ളത്. ഇതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ണിയേട്ടനാണ്. ഉണ്ണി മുഖത്ത് എനിക്ക് വളരെ ഇഷ്ടമായി. നല്ല ഭംഗിയായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ കഥയുടെ ഒരു ഒരു ഇത് പറയാം. പക്ഷേ മുമ്പ് ഈ ഉണ്ണിമുഖത്തൻ എന്ന് പറഞ്ഞാൽ പോലീസ് കഥാപാത്രം വളരെ വൃത്തിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ചില സൈഡിൽ ഒരു കോമിക് സൈഡിലൊക്കെ വരുമ്പോൾ അത് വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉള്ളതിൽ വെച്ച് എനിക്ക് പൃഥ്വിരാജൻ്റെ ഉണ്ണിമുഖത്തനാണ് ഇതിലെ ഏറ്റവും സാറ്റിസ്ഫൈഡ് ഘടകം എന്ന് പറഞ്ഞ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അന്താദും കണ്ടിട്ട് അന്താദും കണ്ടൊരു ആളാണ് ഞാൻ. അതേപോലെ തന്നെ ആ സിനിമ കണ്ട അതിൻ്റെ റീമേക്കാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ സിനിമ കണ്ടത്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും അഭിനയിച്ചത് എനിക്ക് ഇഷ്ടമായി. ഇതിലത്തെ കാസ്റ്റിംഗ് ഞാൻ പറഞ്ഞു. ഈ കാസ്റ്റിംഗ് ആരൊക്കെയാണ് എന്നുള്ളത് പൃഥ്വിരാജ് മെയിൻ കഥാപാത്രം ഞാൻ പറഞ്ഞു. അന്ധാദുനിലെ അവർ കൈകാര്യം ചെയ്ത നായക കഥാപാത്രം ആണ് അന്ധനായ ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ്. അതേപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ ഗേൾ ഫ്രണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ രാഷി ഖന്ന. മമത മോഹൻദാസ് ശങ്കറിൻ്റെ ഭാര്യയാണ്. ഉണ്ണി മുകുന്ദൻ എക്സ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക എക്സ് ലവറാണ് നമ്മുടെ മമത മോഹൻദാസിൻ്റെ. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം ശങ്കർ കാണാൻ ഇടവരുകയും ശങ്കർ ആ സമയത്ത് മരിക്കുകയും അന്നത്തെ ദിവസം പൃഥ്വിരാജിനെ വീട്ടിലേക്ക് വിളിച്ച് വെഡിങ് ആനിവേഴ്സറി അന്ന് ഭാര്യയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ പൃഥ്വിരാജിനെ വിളിക്കുകയും പൃഥ്വിരാജ് ഈ ഇടാഗുണങ്ങളിൽ ചെന്ന് പെടുകയും അതൊന്നൊക്കെ എങ്ങനെ എസ്കേപ്പ് ആവുന്നു എന്നുള്ളതാണ് ഈ സിനിമ. സിമ്പിളി അന്താദൂൻ എന്താണോ സിനിമ തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് കഥകളിലൊന്നും ട്വിസ്റ്റ് വരുത്തിയിട്ടില്ല. എന്തായാലും ഇത്ര നേരം ഇരുന്നു രണ്ട് രണ്ടര മണിക്കൂർ സിനിമയുണ്ട്. സിനിമ മൊത്തം കണ്ട സ്ഥിതിക്ക് എനിക്ക് ഞാൻ അന്താദൂൻ കണ്ട ഒരു വ്യക്തിയായതുകൊണ്ടാവാം ഒരു പക്ഷെ എനിക്ക് മേക്കിങ്ങിൽ എനിക്ക് ഇവിടെ ഡിഫറൻസ് തോന്നിയെങ്കിലും ഓക്കെ വൺ ടൈം വാച്ചബിളാണ്.
ആൻഡ് ആവറേജ് ലെവലിൽ എനിക്കിത് പറയാൻ പറ്റുള്ളൂ. എന്റെ എന്റെ അഭിപ്രായമാണ്, നിങ്ങൾക്ക് പലർക്കും പല അഭിപ്രായവും. പക്ഷെ ആവറേജ് ബിലോ ആവറേജ്, അതിന്റെ ഡയറക്റ്റാണ് വരിക. സാറ്റിസ്ഫൈഡ് എന്നൊക്കെ പറയില്ല, ആ ഒരു റേഞ്ചിലേ വരുള്ളൂ. ഞാൻ അറിഞ്ഞത് ഉണ്ണിമുകുന്ദന്റെ കഥാപാത്രം, ആ വില്ലൻ, അതായത് വില്ലനായ ശരി സിനിമയിൽ വില്ലനാണ്. അപ്പൊ ഉണ്ണിമുകുന്ദന്റെ ആ കഥാപാത്രം വളരെ ഭംഗിയായിട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതിലൊരു ബാത്റൂമിലൊരു സീനുണ്ട്, ഭാര്യയുടെ കഥാപാത്രം കൈകാര്യം ചെയ്തിരുന്നത് അന്യാണ്. അന്യ തോക്കെടുത്ത് ഷൂട്ട് ചെയ്യണ ഒരു സീനുണ്ട്. അപ്പൊ ഉണ്ണിമുകുന്ദൻ ബാത്റൂമിന്റെ അകത്താണ്. അവിടെ ഇരുന്നിട്ടുള്ള കുറച്ച് സീൻസ് ഇത്തിരി കോമഡി, ഒരു ഹ്യൂമർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു പക്ഷെ തിയേറ്ററിലാണെങ്കിൽ കുറച്ച് പേര് ചിരിക്കേണ്ട ഒരു സീനാണത്. അത് വളരെ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഓവറോൾ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു സാറ്റിസ്ഫൈഡ് മൂവി തന്നെ പറയാൻ പറ്റുള്ളൂ. അതൊരു വലിയ ഹെവി, ഇപ്പൊ നമ്മൾ ഇതിന്റെ മുമ്പ് റിലീസായി കുരുതി ഹോം എന്ന ഒരു കാറ്റഗറിയിൽ നിന്ന് പിന്നെ വരുന്ന സണ്ണി കഴിഞ്ഞിട്ട് വരുന്ന ഒരു സിനിമയാണ് ഈ പറയുന്ന ബ്രഹ്മം. അപ്പോ ഇത്രേ ഉള്ളൂ. പിന്നെ എന്തായാലും അടുത്ത മൂവി റിവ്യൂ ആയിട്ട് കാണാം. അപ്പൊ ഒരുപാട് നേരമേക്കി. അപ്പൊ നിങ്ങളിത് മിക്കവർക്ക് കാണണ്ടാവാ രാവിലെയാവും. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും.